ഇനി നമുക്ക് അന്തർദേശീയ വാർത്തകളിലേക്ക് കടക്കണമെന്ന അന്താരാഷ്ട്ര വിശേഷങ്ങളുമായി നമുക്കൊപ്പം പി പി ജെയിംസ് ചേർന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ ജെയിംസേ എന്തൊക്കെയാ പറയുക ഒരുപാട് ഒരുപാട് വാർത്തകൾ കാശ്മീരിൽ നിന്നൊക്കെ വരുന്നു ഭീകരവാദികളുടെ ആക്രമണം അവിടെ ഉണ്ടായി രണ്ടുപേർ മരിച്ചുവെന്ന വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ ഉണ്ടായത് എന്തൊക്കെയാണ് വിശദാംശി പാകിസ്ഥാന്റെ പിൻബലമുണ്ടോ ചൈനയുടെ സഹായം ഇതിന് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ സൂചന വരുന്നു എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഈ ഡ്രോൺ വഴിയുള്ള ഈ ആക്രമണത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതുപോലെ രണ്ടുപേരെ കൊലപ്പെടുത്തി ആ സംഭവം ഇന്നുണ്ടായി എസ് കെ എൻ വലിയ രീതിയിൽ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കമായിട്ട് തന്നെയാണ് കരുതുന്നത് പ്രത്യേകിച്ച് ചൈന ഇതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു കുറച്ച് ഇടവേളയായിട്ട് ചൈന പ്രശ്നം ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു പക്ഷേ ചൈന അവരുടെ അതിർത്തിയിൽ സേനാ വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു ടിബറ്റൻ സേനയെ രംഗത്തിറക്കിയിരിക്കുന്നു ആയുധ വിന്യാസം നടത്തുന്നു ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നു ഇന്ത്യ തിരിച്ച് പറയുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ ഭീകരാക്രമണം പ്രത്യേകിച്ച് ഒരിക്കൽ പോലും ഇന്ത്യയിൽ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടില്ല ഇതൊരാധുനിക യുദ്ധതന്ത്രമാണ് അസർബൈജാനും അർമേനിയയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ അസർബൈജാൻ ദിവസങ്ങൾക്കുള്ളിൽ അർമേനിയയെ പരാജയപ്പെടുത്തിയത് ഇസ്രായേലിൻ്റെയും ടർക്കിയുടെയും ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കാരണം ആൾക്കാർ ആൾനാശമില്ല പക്ഷേ റഡാറിനെ വെട്ടിച്ചു കൊണ്ടുപോയി ഇത് ബോംബിടും ഇന്ത്യനും സംഭവിച്ചത് അതാണ് ഇന്ത്യ ജമ്മുകാശ്മീരിലെ വ്യോമത്താവളത്തിൽ റഡാറിനെ വെട്ടിച്ചാണ് രണ്ട് ഡ്രോണുകൾ വന്ന് അവിടെ നാശം വിതച്ചത് ഭാഗ്യത്തിന് അവിടുത്തെ വിമാനങ്ങളെയൊന്നും അവിടുത്തെ ഹെലികോപ്റ്ററുകളൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും ടച്ച് ചെയ്തില്ല ഓപ്പൺ ഭൂമിയിലാണ് വീണത് ഒന്നൊരു കെട്ടിടത്തിലും എന്തായാലും ഇതൊരു വലിയ ആസൂത്രിതമായി നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കരുതുന്നു അതിനൊരു പ്രധാന കാരണമുണ്ട് എസ്കൈൻ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എസ്കൈൻ ഒന്ന് സൂചിപ്പിച്ചതാണ് ഈ പാക്കിസ്ഥാന് ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സ് ലോകത്തിലെ ഈ ഭീകര പ്രവർത്തനങ്ങളെ വാച്ച് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള പ്രസ്ഥാനമാണ് അവർ പാകിസ്ഥാനെ ഭീകര പ്രവർത്തകരോട് അല്ലെങ്കിൽ ഭീകരരാജ്യത്തിൻ്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഇഷ്ട ധൈര്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല അവരവരെ വലിയ രീതിയിൽ മുദ്രകുത്തുകയും ചെയ്തു പാകിസ്ഥാൻ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ ഇന്ത്യയുടെ കൈകൾ ഇതിൻ്റെ പിറകിലുണ്ടെന്ന് അവർ സംശയിക്കുന്നു പ്രത്യേകിച്ച് ആ ഫാറ്റപ്പ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വാദം ഇന്ത്യയെ ആക്രമിച്ച കേസിലെ ഭീകരവാദ നേതാക്കൾ ഹഫീസ് സെയ്ദും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ലഷ്കർ ഇ തോയബയുടെയും അതുപോലെ തന്നെ ജെയ്സെ മുഹമ്മദിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെ അവർ രക്ഷപ്പെടുത്തുന്നു അവിടെ സംരക്ഷണം നൽകുന്നു മണി ലോണ്ടറിങ് അടക്കം പണം തട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തി ബാങ്കുകൾ നടത്താൻ അനുവദിക്കുന്നു അപ്പോൾ പാകിസ്ഥാൻ പരസ്യമായിട്ട് ചെയ്യുന്നു ഭീകരപ്രവർത്തകരും ഐ എസ് ഐ ഒക്കെ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ്റെ കീഴിലാണിത് പാകിസ്ഥാൻ നേരിട്ട് നടത്തിയ ഒരാക്രമമായിട്ട് തന്നെയാണ് ഇന്ത്യ കാണുന്നത് ഇപ്പോൾ രണ്ടുപേരെ പുൽവാ പുൽവാമയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാം പുൽവാമയിലാണ് നമ്മുടെ പട്ടാളത്തിൻ്റെ മൂവിനെ അല്ലെങ്കിൽ പട്ടാള ട്രക്കിനെതിരെ ഇടിച്ച് വാഹനമിടിച്ച് പത്ത് നാൽപ്പത് പട്ടാളക്കാരെ കൊലപ്പെടുത്തിയത് അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനം പാക് അതിർത്തിയിലും ചൈനീസ് അതിർത്തിയിലും കൂടി വരുന്നതിന്റെ വലിയ സൂചനയായിട്ട് അത് കാണണം ചൈന എന്തുകൊണ്ടിപ്പോൾ ചെയ്യുന്നു അറിയില്ല കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജൂലൈ ഒന്നാം തീയതി നൂറാം വർഷം ആഘോഷിക്കുകയാണ് സ്പേസിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നു അതിന്റെ ഇടയ്ക്ക് ഈ അതിർത്തിയിൽ എന്തിനങ്ങനെ തോണ്ടുന്നു എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും ഇന്ത്യയെ അവർ ഭയക്കുന്നുണ്ട് ഇന്ത്യ വലിയ രീതിയിലൊരു ശക്തിയായിട്ട് വരുന്നത് ചൈന ഒരു തരത്തിലും ഇഷ്ടപ്പെടുന്നില്ല ജെയിംസ് അതുപോലെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നല്ലോ ഉഗാൻ ഉഗാനിലെ ലാബിൽ നിന്ന് തന്നെയാണ് കൊറോണ വൈറസ് ചോർന്നിറങ്ങിയത് എന്ന രീതിയിൽ അപ്പോൾ മാത്രമല്ല അടുത്ത ഇലക്ഷൻ മത്സരിക്കുമെന്ന സൂചനയും അദ്ദേഹം കൊടുത്തു എന്ന് പറയുന്നു എന്തൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വിശേഷങ്ങൾ എസ് കെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ തിരിച്ചടിയേറ്റ ശേഷം അദ്ദേഹം മറ്റേ ഫ്ലോറിഡയിലെ വീട്ടിൽ ഒരു തരം എന്താ പറയുക ഉറക്കത്തിലായിരുന്നു മയക്കി മയങ്ങി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം കാര്യമായിട്ട് രംഗത്ത് വന്നിരുന്നില്ല അദ്ദേഹത്തിനെതിരെ കേസുകൾ വരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ ഇവാങ്ക ട്രംപും അതുപോലെ തന്നെ മരുമകൻ കുഷ്ണറൊക്കെ പിണങ്ങി പിരിഞ്ഞ അവസ്ഥയാണ് അവസ്ഥയിലാണ് അദ്ദേഹം ഇതാ ജനമധ്യത്തിൽ ഇപ്പോഴും വെളുത്ത വംശീയരായിട്ടുള്ള അമേരിക്കക്കാരുടെ ഇടയിൽ അദ്ദേഹം ഒരു ഹീറോ ആണ് കാരണം ആദ്യമായിട്ടൊരു വെളുത്ത വർഗക്കാരനായ പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രത്തിൽ തുറന്നു പറഞ്ഞ ആളാണ് അതുകൊണ്ട് തന്നെ ആ നിലപാടുള്ള ആൾക്കാർ വലിയ രീതിയിൽ അദ്ദേഹം ഒഹായോയിൽ കഴിഞ്ഞ ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്തിരുന്നു അവിടെ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ എതിരാളികൾക്കെതിരെ വലിയ മുദ്രാവാക്യങ്ങളുണ്ടായി അദ്ദേഹം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനകൾ അവിടെ നൽകി എന്ന് മാത്രമല്ല മുപ്പതാം തീയതി അദ്ദേഹം മെക്സിക്കൻ അതിർത്തിയിലേക്കും പോവുകയാണ് കമലാ ഹാരിസ് അവിടെ പോയി വന്നേ ഉള്ളൂ ഒരുപക്ഷെ ജോ ബൈഡൻ മത്സരിക്കുന്നില്ലെങ്കിൽ കമല ഹാരിസും അദ്ദേഹത്തിൻ്റെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റുമുട്ടുന്ന കാലം വിദൂരമായിരിക്കില്ല എസ് കെ ആ ജെയിംസ് ഈ സൊമാലിയിൽ തീവ്രവാദ ഗ്രൂപ്പിലെ ഇരുപത്തിരണ്ട് കക്ഷികളെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട് അത് വിചാരണയ്ക്ക് ശേഷം എനിക്കൊന്ന് കോടതി വിധിക്ക് ശേഷമാണ് ഈ ഇരുപത്തിരണ്ട് പേരെ കൊലപ്പെടുത്തിയതെന്ന് തോന്നുന്നു എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ എസ് കെ എൻ ഒരുപാട് ഈ ഇറാഖ് സിറിയലിൽ നിൽക്കെയുള്ള അൽക്വയത അടക്കമുള്ള തീവ്രവാദി സംഘടനകളൊക്കെ ഇപ്പോൾ ആഫ്രിക്കയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എസ്കെനോർക്കുന്നുണ്ടോ ബുർക്കിനോ ഫാസോ മാലി നൈജർ തുടങ്ങി എത്യോപ്യ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനമുണ്ട് നൈജീരിയയിൽ ബൊക്കോഹറാം ഉണ്ട് ഇവിടെ ഇപ്പോൾ അൽ അൽഷബാദ് എന്ന തീവ്രവാദി ഗ്രൂപ്പിൽ ഇരുപത്തിരണ്ട് പേരെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് അവരെ വലിയ രീതിയിലുള്ള അട്ടിമറികൾ കഴിഞ്ഞ് പത്ത് വർഷമായി നടത്തുകയായിരുന്നു എന്ന് സൊമാലിയയിലെ സൈന്യം പറയുന്നത് എന്തായാലും സൈനിക കോടതി വിചാരണ ശേഷം അത് അവരെ പരസ്യമായി വെടിവെച്ച് കൊല്ലുകയായിരുന്നു ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും ഈ തരത്തിൽ കൊലപ്പെടുത്തുന്ന രീതിയുണ്ട് അതുപോലെ തന്നെ ബുറുണ്ടിയിൽ പതിനഞ്ച് പേരെ തീവ്രവാദി സംഘടനകൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആഫ്രിക്കയുടെ രാജ്യങ്ങളിൽ ഈ കോവിഡിന് നടുവിൽ അവർ നട്ടം തിരിയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് ഒരു കാര്യം കൂടി എസ് കെ എന്നുള്ളത് എത്യോപ്യയിലെ നൊബേൽ സമ്മാനം നേടിയ പ്രധാനമന്ത്രിയാണ് ഭരിക്കുന്ന അബി മുഹമ്മദ് അദ്ദേഹം അയച്ച പട്ടാളം കഴിഞ്ഞ ആറ് വർഷം ആറു മാസമായി അവിടെ വലിയ രീതിയിൽ ടൈഗ്രേ പ്രദേശത്ത് അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിനെതിരെ യുദ്ധത്തിലാണ്

പലസ്തീനിലെ വളരെ പ്രശസ്തനായിട്ടുള്ള പ്രക്ഷോഭ നേതാവ് നിസാർ ബാനറ്റിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ കസ്റ്റഡിയിൽ കൊലപ്പെടുത്തിയത് അതിനെതിരെ വലിയ രീതിയിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് ഒരു പക്ഷേ പാലസ്തീൻ തന്നെ ഒരു ഇൻറ്റേണൽ ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ് കാരണം അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഭരിക്കുകയാണ് അതേ ഇറങ്ങിപ്പോകാൻ തയ്യാറാവുന്നില്ല തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല പക്ഷേ അവിടെ കൂടുതൽ സ്വാധീനം ഹമാസിനാണ് ഹമാസ് വലിയ രീതിയിൽ കഴിഞ്ഞ ഇസ്രായലായിട്ട് ഏറ്റുമുട്ടുന്നതിന് മുമ്പ് അവിടെ പ്രകടനം നടത്തിയിരുന്നു ഇയാൾ മാറണമെന്ന് പറഞ്ഞ് എന്തായാലും അദ്ദേഹത്തിൻ്റെ നിരൂപകനായിട്ട് അദ്ദേഹത്തെ എതിർക്കുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിന് സന്തോഷമാണ് പക്ഷേ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും പാലസ്തീൻ മേഖല വീണ്ടും പുകയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അലക്സ്വ പള്ളിക്ക് നേരെയും അല്ലെങ്കിൽ കിഴക്കൻ ജറൂസലമിലും ഇസ്രായേലി പോലീസ് പാലസ്തീൻകാരെ വേട്ടയാറുന്നുണ്ട് അവർ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു അൽ ജസീറ പോലുള്ള മാധ്യമങ്ങളുടെ പ്രവർത്തകർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു എസ് കെ മ്യാൻമറിൽ ജെയിംസ് ഈ പട്ടാള അട്ടിമുറിക്ക് ശേഷം നമ്മുടെ അവിടുത്തെ തടങ്കൽ ക്യാമ്പുകളിലും ജയിലറകളിലും വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള കഥകളുമായി ഒരു മാധ്യമ പ്രവർത്തകൻ പുറത്തു വന്നിരിക്കുന്നു ഒരുപാട് പേരെ അവർ അകത്തിട്ടിട്ടുണ്ടല്ലോ ഈ അപ്പോൾ ഈ പുതിയ കഥകൾ അവിടെ നിന്ന് വരുന്നുണ്ടോ അവരെ പട്ടാളത്തിൻ്റെ പീഡനത്തിൻ്റെ വാർത്തകളുമായി എസ് കെ എൻ മ്യാൻമർ പട്ടാളം തടവറകളിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടത്തുന്ന വളരെ അമ്പലിപ്പിക്കുന്ന സംഭവതകളുമായിട്ടാണ് മ്യാൻമർ വംശജനാണ് നഥാൻ മൗങ് നഥാൻ മൗങ് മ്യാൻമറിലെ വളരെ പ്രശസ്തനായ പത്രപ്രവർത്തകനാണ് പക്ഷേ അവർ അദ്ദേഹം അമേരിക്കൻ പൗരത്വമുണ്ട് ഒരുപക്ഷെ അമേരിക്കൻ പൗരത്വം ഉള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ വിട്ടത് അദ്ദേഹത്തിൻ്റെ ദുഃഖം അതാണ് ഞാനൊരു അമേരിക്കൻ പൗരനായതുകൊണ്ട് വിട്ടു എൻ്റെ നാട്ടുകാർ ഇപ്പോഴും എൺപത്തെട്ട് മാധ്യമ പ്രവർത്തകരെ അവിടെ ചടങ്ങലിൽ പാർപ്പിച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയാണ് അടിക്കുന്നു ഇടിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നില്ല ഈ തരത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഉറങ്ങാൻ അനുവദിക്കില്ല അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ച് ഉപദ്രവിക്കും അതുപോലെ ഓരോ ചോദ്യത്തിനും മറുപടി തെറ്റായാലും ശരിയായാലും അടിയാണ് അടിച്ച് ശരീരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് അദ്ദേഹത്തെ വിട്ടത് ഈ രീതിയിൽ ആറായിരത്തി ഇരുന്നൂറ് പേര് മ്യാൻമാറിൽ അറസ്റ്റിലുണ്ട് അവരെ ഒക്കെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ വഴിക്ക് മറ്റുള്ളവരെ കണ്ടെത്തി അവരെ ഇത് ചെയ്യുന്നു ഇപ്പോൾ ഏതായാലും തൊള്ളായിരത്തിലേറെ പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ പലതും കസ്റ്റഡി മരണങ്ങളാണ് മ്യാൻമാർ പട്ടാളത്തിനെതിരെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ രംഗത്തുണ്ട് റഷ്യയും ചൈനയും നേരത്തെ മ്യാൻമാറിനെ പിന്തുണച്ചിരുന്നു പക്ഷേ ഈ ക്രൂര പീഡനങ്ങളുടെ കഥ കഥകെട്ടതിന് ശേഷം അവരും പിൻവാങ്ങിയിരിക്കുന്നു അവർ യു എനിലെ ഒരു തരത്തിൽ നിഷ്പക്ഷത പാലിക്കുകയാണ് കഴിഞ്ഞ വോട്ടെടുപ്പിൽ ചെയ്തത് സ്കാൻ താങ്ക് യു പി ജെയിംസ് ഇനി അന്താരാഷ്ട്ര വിശേഷങ്ങളുമായി പി പി ജെയിംസ് നാളെ ഇതേ സമയം ഇതേ പരിപാടിയിൽ താങ്ക് യു പി ജെയിംസ് ഒരിക്കൽ കൂടി